അപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിലാണെങ്കിൽ ഒരു 10 രൂപ കൊടുക്കും, അല്ലെങ്കിൽ ഒരു 15 രൂപ കൊടുക്കും. ഇന്നിപ്പോ ആ 1500 രൂപയുടെ വിലയും കിട്ടാ 15 രൂപയ്ക്ക്, 10 രൂപയും 15 രൂപയ്ക്കാണെന്ന് പറയുമ്പോ പോലും. അത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അത് മുണ്ടിന്റെ തിരികെ വെക്കും, നമ്മൾ ഇതുകൊണ്ടായിട്ട് കഷായം വെക്കും, ഇയാളിത് നമ്മള് ECG എടുത്തോ എക്സ്റേ എടുത്തോ നിങ്ങൾ സ്കാനിങ് ചെയ്തോ പിന്നെ CT സ്കാൻ ചെയ്തോ എന്നൊന്നും ചോദിക്കില്ല. 3 ദിവസം കഴിയുമ്പോ ഈ രോഗം ഉണ്ടാവില്ല. ഇയാൾക്ക് ആകെ കൊടുക്കുന്ന ഇതാണ്. ആ സ്ഥാനത്ത് നിങ്ങൾ ചെല്ലുന്നു വലിയൊരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അവൈറ്റിസ്, ഈ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. അപ്പൊ അവിടെ ഒരാൾ നിൽക്കണ്ടാവും, ആര്? സെക്യൂരിറ്റി. എന്താ ആശുപത്രിയില് ഡോക്ടറെ കാണാൻ വന്ന? ആ ശരി, നിക്ക് ചോദിക്കട്ടെ. അപ്പൊ ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് അവിടെ ഒരാളെ നിർത്തുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് കയറ്റി വിട്ടു. ചെന്നിട്ട് നമ്മൾ റിസപ്ഷനിൽ ചെന്ന് ചോദിക്കണം ഇവിടെ ഇന്നതൊക്കെ ഉണ്ടോന്ന് ചോദിക്കണം. അപ്പൊ അവിടെ റിസപ്ഷനിലും ആൾക്കാരുണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകാൻ ആള് വരും. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ ആള് വരും, ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ അറ്റൻഡർ ഉണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അത് വിരിച്ചു തരാനൊക്കെ വൃത്തിയായിട്ട് വിരിച്ചു തരാൻ ആളുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതല്ലെങ്കിൽ ICU കയറ്റാൻ നീക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, അപ്പൊ ചക്രക്കസേരയിൽ ഉരുട്ടിക്കൊണ്ടുപോകും. ഇതിനൊക്കെ ചെയ്യാൻ ആളുണ്ട്, A to Z കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഈ 15 രൂപ കൊടുത്ത് സമ്മതിക്കുവോ? സമ്മതിക്കില്ലല്ലോ. നമുക്കാണെങ്കിലോ പറയാൻ എന്താ ഇഷ്ടം? ഞാൻ ഇത്ര ദിവസം ആശുപത്രിയിൽ കിടന്നു. ഇപ്പൊ ഇന്നലെ ഒരാള് വന്നിട്ട് പറയാണ്, എനിക്ക് പ്രോസ്റ്റേറ്റിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, മദ്രാസിലായിരുന്നു, അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 10 ദിവസം കട്ട് ചെയ്ത് കളഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സാധനം മുറിച്ച് കളയാനായിട്ട് സൃഷ്ടാവ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും വില കൂടിയ ഒരു വാഹനം വിചാരിക്കാം, ആ വാഹനത്തിൽ ഒരു മുട്ടുസൂചി പോലും ആ കമ്പനി വെറുതെ വെച്ച് തരില്ല. ഒരു മുട്ടുസൂചി പോലും. അതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ സൃഷ്ടിച്ച് തന്ന സൃഷ്ടാവ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒന്നും വേണ്ടാതെ വെച്ച് തരുമോ? നിങ്ങളുടെ ശരീരത്തിൽ ഈച്ച് ആൻഡ് എവരിത്തിങ്, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് നിലനിൽക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്, ഇനിയും ആവശ്യമുള്ളതാണ്. കാലാകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിനെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ബാധ്യത നമുക്കാണ്. പകരം അതിനെ എന്തായാലും ശരി, നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തൊരു സാധനമില്ല. ഇനിയിപ്പോ അപ്പൻഡിക്സിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ശാസ്ത്രീയമായിട്ട് അതിലേക്ക് വരാം. വേണോ? കട്ട് ചെയ്ത് കളയാറുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. ഏതാണെങ്കിലും അപ്പൻഡിക്സ് ആണ് നമ്മൾ മുറിച്ച് കളയുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തില് കൊളസ്ട്രോളിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. കഠിനമായ വേദന വരും, വയറ് ഇപ്പോ നിങ്ങളിത് പൊട്ടിയിട്ട് ആകെ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയും. ഞാൻ പറയില്ല, പക്ഷെ ഡോക്ടർ പറയും, അലോപ്പതി ഡോക്ടർ പറയും. കാരണം അയാൾക്ക് അത് മുറിച്ച് കളയാൻ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് ആ വാട വാട അപ്പൊ ശരിയാക്കി തരാടാ മുറിച്ച് കളയാൻ വേണ്ടി റെഡി ആയിട്ട് വെക്കുക. നല്ല ആൾക്ക് കാശിട്ടുള്ളൂ. ഇത് കിട്ടിയിട്ട് വേണം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയിട്ട് മകന് ഫീസ് കൊടുക്കാം. പിന്നെ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അപ്പൻഡിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നീ പിന്നെ എന്തിനാ വെച്ചിരുന്നിരിക്കുന്നേ? അവന്റെ അവയവത്തിന്റെ ആവശ്യമില്ലല്ലോ. അവയവം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാവുന്നത് ഒരൊറ്റ സെല്ലിൽ നിന്നാണ്. ഒരൊറ്റ സെല്ലിൽ നിന്നാണ് നമ്മൾ ഇന്ന് കൊടാനുകൂടി സെല്ലുകളായിട്ട് വളർച്ച വ്യാപിച്ച് എത്തി നിൽക്കുന്ന ഈ വലിയ ശരീരം നിലനിൽക്കുന്നത്. ഈ അപ്പൊ എല്ലാ സെല്ലുകളും ഒന്നായിട്ടുള്ളതല്ലേ? ഇതിൽ നിന്ന് വേറൊരു കഷ്ണം മുറിച്ചു കളയാൻ പറ്റുമോ? അങ്ങനെ മുറിച്ചു കളയാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്ത തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ കുറ്റം പറയേണ്ടി വരും. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുള്ളവരുണ്ടോ? സൃഷ്ടാവിനാണ് തെറ്റുപറ്റി എന്ന് പറയാൻ? സൃഷ്ടാവിന് തെറ്റുപറ്റി എന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സൃഷ്ടിച്ചതായ ആളാണ്, എനിക്ക് തെറ്റൊന്നും കാണാനില്ല എന്റെ ശരീരത്തില്. അപ്പൊ പിന്നെ അതിനകത്ത് വേറെ വഴികളൊന്നുമില്ല. അപ്പൊ ഞാൻ അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കില്ല എന്റെ ഈ പ്രസംഗം കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതിനു കൂടി മറുപടി തന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്കാണ്? ആ ഉമ്മ ചോദിച്ചത് അവർക്ക് വേണ്ടിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ടാണ്. മനസ്സിലായി?
ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പറയുന്നു അതിനു വേണ്ടിയിട്ട് തന്നെ. കാരണം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അത് കുറേ പേർക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ചിലർക്ക് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവും, ആ മടി വിചാരിക്കേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്നുള്ള രൂപത്തിൽ തന്നെ നിങ്ങളുടെ സഹോദരനായിട്ടോ അല്ലെങ്കിൽ വേറെ ആരായിട്ടാണ് നിങ്ങൾക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ എന്നോട് ചോദിക്കാം, ഒരു വിരോധവും ഇല്ല, അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണൂല. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഒന്നല്ല, ഇവർ ഇവിടെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ, ചെറു ചെറിയ ചിട്ടകൾ, ചെറിയ കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാവുന്ന വലിയ മാറ്റമാണ്. ഇപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. സ്ത്രീകളൊക്കെ ചോറും കൂട്ടാനൊക്കെ വെക്കുന്ന ആളുകളാണല്ലോ അല്ലേ? ചോറും കൂട്ടാനൊക്കെ വെക്കില്ലേ? വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം കൊണ്ടുപോയിട്ട് ഉപ്പിടും. കാരണം കഷ്ണത്തിൽ ഉപ്പ് പിടിക്കണം എന്നാണ് അവര് വിചാരം. ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാവിൽ തട്ടുമ്പോൾ കിട്ടുന്ന ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്ന് പറയുന്നത്, ഒരു ദിവസം ആവശ്യമായിട്ടുള്ള ഉപ്പ് എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. നമ്മൾ ഒരു ദിവസം ഈ പറയുന്ന എല്ലാ സാധനങ്ങളിലും കൂടിയിട്ട് നോർമലായിട്ട് ഒരു മനുഷ്യൻ 30 ഗ്രാമെങ്കിലും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിക്കാതിരിക്കാൻ നമ്മൾ ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറി ഇറക്കി വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടാൽ കറിയിൽ നല്ല ഉപ്പും ഉണ്ടാവും, നമുക്ക് ശരീരത്തിനൊട്ട് ദോഷവുമില്ല. ഇനി ഒരു രീതി. രണ്ടാമതൊരു രീതി, ഏത് ആഹാരം കഴിക്കുന്നതിന് മുമ്പും ഒരു പഴം കഴിച്ചാൽ ഏത് സാധനത്തിലും നിങ്ങളിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഉപ്പ് അധികമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഏതെങ്കിലും ഒരു പഴം നാവിൻ്റെ സെൻസിറ്റിവിറ്റി മാറും എന്നുള്ളതാണ്. ഏത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു പഴം കഴിച്ചാൽ മതി, ഉപ്പ് വളരെ കുറച്ചേ പിന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അതാണ് ഈ പഴം കഴിക്കണം എന്ന് പറയുന്നത്. മാത്രമല്ല പഴം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത, വേവിക്കാത്ത ആഹാരമാണ് ആദ്യം ദഹിക്കുന്നത്, വേവിച്ചത് പിന്നെയാണ് ദഹിക്കുന്നത്. അപ്പോൾ വേവിക്കാത്ത ആഹാരം കഴിച്ചാൽ, വേവിച്ച ആഹാരം അതിൻ്റെ മുകളിൽ കഴിച്ചാൽ ഈ ഡൈജഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പഴം നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, മനുഷ്യന് ശരിക്കും കഴിക്കാൻ യോഗ്യതയുള്ള ആഹാരം ഏതാണെന്നറിയോ? നമുക്ക് ശുദ്ധജലം, വായു, ആഹാരം, ഇതാണല്ലോ ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ ആവശ്യമായിട്ടുള്ള കാര്യം. ഏതൊരു ജീവിയുടെ മൂക്കിന് താഴെയുള്ള വസ്തുക്കളാണ് നമുക്ക് ഉപകാരപ്പെടുന്നത്? മൂക്കിന് താഴെയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? മനസ്സിലായില്ല. നമുക്ക് മൂക്കിന് താഴെയല്ല, മൂക്കിന് താഴെയുള്ള ചെടികളാണ് നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ തരുന്നത്, ആഹാരമല്ല. മനുഷ്യന് കഴിക്കാവുന്ന ആഹാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ കയ്യെത്തുന്ന ദൂരത്തു നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ എന്താ കിട്ടുക? മനുഷ്യന്റെ കയ്യെത്തുന്ന ദൂരത്ത് എന്താ ഉണ്ടാവുക? പഴങ്ങൾ മാത്രമാണ് മനുഷ്യന് കഴിക്കാവുന്ന ഏക ആഹാരം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പഴം മാത്രം കഴിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇവിടെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സമയവും ലാഭമാണ്. കാരണം ഇത് ദഹിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേറെ പണിയൊന്നുമില്ല, അപ്പൊ നമുക്ക് എന്താണ് ക്ഷീണമൊന്നും തോന്നില്ല, സുഖമായിട്ട്. അപ്പൊ ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റും. അത്രയും ജോലികളും ഇല്ല ഇന്ന്, ഉണ്ടോ? വീട്ടുകളിലൊക്കെ വളരെ സുഖമാണ്, കുറന്ന് തിരിയുന്ന സാധനങ്ങൾ ഉണ്ടാവും, കുറന്ന് ഓടുന്ന സാധനം ഉണ്ടാവും, പിന്നെ എല്ലാ സാധനം കൊണ്ടുപോയിട്ട് ചത്ത ശവത്തിനൊക്കെ കൊണ്ടുപോയിട്ട് അതിനകത്ത് വെക്കാവുന്ന ഒരു ശവപ്പെട്ടി ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അവർക്ക് പണിയില്ല. പിന്നെ ആകെപ്പാടെ ഉള്ള ഒരു പണി, ഒരു വിഡ്ഡിപ്പെട്ടി ഉണ്ട് അതിന് മുമ്പിൽ നിന്നിട്ട് കരച്ചിൽ മാത്രമാണ്. ഇത് മാത്രമാണ് അവർക്ക് ആകെയുള്ള ജോലി. ഇതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു പണിയും ഇല്ല. അതന്നെ ചെയ്യാൻ ആ ചോറും കൂട്ടാനും വെക്കാന്ന് പറഞ്ഞപ്പോ എന്താ ഒരു പണിയാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, അവര് പറഞ്ഞോ അല്ലെടുത്ത് അറിയരുത്. ആ വെറുതെ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ കത്തോ എല്ലാ സാധനമായി. ഇപ്പൊ ആവാത്ത ഒരൊറ്റ കാരണമുള്ളൂ, എന്താന്നറിയോ? ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ വയ്യ, എന്നും ദേഹം വേദനയാണ്. ഒരു കല്യാണം കഴിച്ച കുട്ടി ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങനെ തരികയാണെങ്കിൽ എളുപ്പമായി എന്നാണ്. അത്രയും പണി എടുക്കണ്ടല്ലോ. സോപ്പ് മേടിക്കുമ്പോ ചീപ്പ് ഫ്രീ എന്ന് പറഞ്ഞ പോലെ അതും കൂടി ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും ജോലി ചെയ്യണ്ട.
അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവരും വിചാരം ഉണ്ണ ഉറങ്ങ ഉണ്ണി ഉണ്ടാക്കുക ഇത് മാത്രമാണ് ജോലി എന്നാണ്. ഈ ഭൂമുഖത്ത് ജനിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അവരുടെ കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കാനുണ്ട്. ആ കർത്തവ്യം നമ്മൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യലാണ് ഓരോ ആളുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നെണ്ണം തന്നെ നടക്കുള്ളൂ. അത് വെറുതെ പറയട്ടോ, ആൾക്കാരോട് ചോദിച്ചൊക്കെ ഈ പറയുന്നൊന്നല്ല. അപ്പൊ പുലികളെല്ലാവരും. ഇനി വേറെന്തെങ്കിലും സംശയങ്ങൾ? ഇപ്പൊ പച്ചക്കറികൾ കണ്ടമാനം വിഷങ്ങൾ വരുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവര് കൃഷി ചെയ്തു അറിയില്ല, അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാൻ അല്ലാതെ എളുപ്പ വഴി എന്താ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാൻ? പച്ചക്കറിയുടെ വിഷങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം, പഴവും പഴവും ഉണ്ടല്ലോ, പഴങ്ങളും പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എല്ലാം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ഇതിന്റെ വിഷാംശം കളയാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടെന്ന് വെച്ചു. അത് നമുക്ക് വെക്കാം, നമുക്ക് വെക്കാം സാറേ. ഇപ്പൊ കഴിക്കുന്ന ആൾക്കാർക്ക് ഉപകാരം ചെയ്യണ്ടേ? കഴിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമോ? ചേർത്ത വിഷത്തെ തിരിച്ചെടുക്കൽ ആൾക്ക് കളയാൻ പറ്റുമോ? പൈസ ആർക്കെങ്കിലും കടം കൊടുക്കും പോലെ, നമ്മൾ ആർക്കെങ്കിലും പൈസ കടം കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടണ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? തല്ലു അടിയൊക്കെ ഉണ്ടാക്കിട്ട് വേണം തിരിച്ചു കിട്ടും. അപ്പൊ കൊടുക്കാതിരിക്കല്ലേ എളുപ്പം? അതേപോലെ തന്നെയാണ് ഇതൊക്കെ. പണ്ടാള് പറഞ്ഞ മരിക്കാതിരിക്കുന്ന കാരണമുണ്ട്, നമ്മൾ ജനിക്കാതിരുന്നാൽ മതി പറഞ്ഞു, അതുപോലെയാണ് പോയിന്റ്. അല്ല, മരിക്കാതിരിക്കാൻ സുഖമുണ്ട്, ഒരു കാരണമുണ്ട്. അപ്പൊ എല്ലാവരും ചെറിയ വർത്തെ ആ എന്നാ വെച്ചു ജനിക്കാതിരുന്നാൽ മതി പറഞ്ഞു, അതുപോലെ തന്നെ സാധ്യമല്ല സാറേ. ഞാൻ പറയാം, അതായത് ഇപ്പം നമ്മൾക്ക് ഇപ്പൊ ഇത് പകുതിയൊക്കെ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പൊ എല്ലാ വീട്ടിലും ആർക്കാണ് ചോദിച്ചാലും പച്ചക്കറി വാങ്ങാത്ത ആൾക്കാർ വീട്ടിൽ അപൂർവ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, റെയർ കേസുള്ളൂ. അപ്പൊ അവർക്ക് വല്ലതും ചെയ്യാൻ വല്ല വഴിയുണ്ട് നമുക്ക് പ്രകൃതി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞാൽ അല്ല, ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ വിശ്വസിക്കില്ല, അതുകൊണ്ടാ പറയുന്നത്. സാറൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ആ എന്നെങ്കിലും ഈ ജീവിതകാല ചക്രത്തിന് ഇടയ്ക്ക് അല്ല, ഞാൻ വാഴ എന്ത് കേട്ടോ ഇപ്പഴും കഴിക്കുന്ന അതിനെ മുറിച്ചിട്ട് അതിന് തുടിച്ചോറിട്ട് കഴിക്കും. ഇപ്പഴല്ലേ അറിയുള്ളൂ, അത് ചെയ്യാലോ, ഇപ്പഴല്ലേ അറിയുള്ളൂ. ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, പച്ചക്കറികളിൽ നിന്ന് വിഷാംശം നീക്കാൻ കഴിയുമോ എന്നുള്ളത്, ഞാൻ എന്റെ അറിവ് വെച്ച് പറയുന്നു 100% കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ശാസ്ത്രീയമായിട്ടാണെന്നും പറഞ്ഞ് പലരും പറയുന്ന കുറെ കാര്യങ്ങൾ, അത് അതിലൊന്ന് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകാം, പിന്നെ സുർക്ക വെള്ളത്തിൽ കഴുകാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും.